ഓഗസ്റ്റ് 1 മുതൽ ബസ് സർവീസുകൾ നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന. നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചു. കോവിഡ് കാലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിലീപ്, എന്താണ് ബസ് ഉടമകളുടെ സംഘടനയുടെ നിലപാട്? ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയോ മറ്റോ അധികൃതർ നടത്തുന്നുണ്ടോ? ബ്രിജിത്ത്, സംസ്ഥാനത്ത് സ്വകാര്യ ബസ് വ്യവസായം അതീവ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നാണ് ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് 1 മുതൽ സർവീസ് നിർത്തിവെക്കുന്നതെന്നും ബസ് ഉടമ സംയുക്ത സമിതി പറയുന്നു. ബസ് ചാർജ് അടുത്തിടെ വർദ്ധിപ്പിച്ചിരുന്നു, പക്ഷേ ഈ വർധനവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബസ് ഉടമകൾ പറയുന്നുണ്ട്. ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഡീസലിന്റെ വലിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ June 7 ശേഷം ഇതുവരെ ഉള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ ഡീസലിന് 11.50 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 3000 രൂപ വരുമാനമുള്ള ഒരു ബസ്സിന് 25% ടിക്കറ്റ് നിരക്കിലെ വർധനവോടുകൂടി 700 രൂപയുടെ അധിക വരുമാനം ഉണ്ടാകും. പക്ഷേ ഡീസൽ വില വർധനവ് മൂലം 900 രൂപയുടെ അധിക ചെലവാണ് ഉണ്ടാകുന്നതെന്നും വളരെ തുച്ഛമായ യാത്രക്കാരെ വെച്ചുകൊണ്ട് ബസ് സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി 1 മുതൽ ജി ഫോം നൽകി ബസ്സുകൾ ഓടേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നും ബസ് ഉടമ സമിതി നേതാക്കളായ ലോറൻസ് ബാബുവും ടി ഗോപിനാഥനും അറിയിച്ചു. ദിലീപ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.